Hi students, welcome to CCPLUS. ഈ അധ്യയന വർഷത്തിലെ എസ് എൽ സി എക്സാം മാർച്ചോട് കൂടി തന്നെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ മാതാപിതാക്കൾക്കും അതേപോലെ തന്നെ കുട്ടികളുടെയും ഉള്ളിലുണ്ടായിരിക്കും. അതിലൊന്നാണ് പ്ലസ് വൺ സീറ്റ് വർധനവ് എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും പ്ലസ് വണ്ണിന്റെ സീറ്റുകൾ 10% ഇത്തവണ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ 7 ജില്ലകളിൽ ആവശ്യമെങ്കിൽ 20% സീറ്റ് വർധനയ്ക്കുള്ള ഉത്തരവും ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. ഇതിൽ 10% ഗവൺമെന്റ് സ്കൂളുകളിലാണ് സീറ്റ് വർധനവ് ഉള്ളത്. എങ്കിൽ തന്നെയും നിങ്ങളുടെ ഭാവി ഇവിടെ സുരക്ഷിതമാണോ? ഒരിക്കലുമല്ല. നമ്മൾക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഈ കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി എക്സാം ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി എക്സാം. അത് മാത്രമല്ല, വളരെ ലിബറൽ ആയിട്ടായിരുന്നു വാല്യുവേഷൻ നടന്നതും. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ആവറേജ് ലെവലിൽ നിന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഫുൾ എ പ്ലസിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത്. ഈ വർഷവും അതേപോലെയാണ് എന്ന് കരുതി നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താണ്? ഇത്തവണയും അതേപോലെ ആയിരിക്കില്ല. ഒരിക്കലും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തായിരിക്കണമെന്ന് ഒട്ടും നിർബന്ധം നമുക്ക് ഇല്ലാത്തൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ എ പ്ലസ് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കോമ്പറ്റീഷൻ ആയിരിക്കും. സീറ്റ് വർധനവ് ഉണ്ടായാൽ തന്നെ എന്താണ്, അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ലഭിക്കാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ സീറ്റ് ലഭിക്കാനുമായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയങ്ങളെങ്കിലും നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിച്ച് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സി സി പ്ലസ് ട്യൂഷൻ ആപ്പിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനുമുള്ള ട്യൂഷനും അവൈലബിൾ ആണ്. 5 മുതൽ 10 ക്ലാസ് വരെ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസുകളിൽ നമുക്ക് ട്യൂഷൻ അവൈലബിൾ ആണ്. അതിൽ എസ് സി ആർ ടി ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ 5 തുടങ്ങി 7 വരെയും 4000 രൂപയും അതേപോലെ 8 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ 5000 രൂപയാണ് ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ലൈവ് ക്ലാസ് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എൻ സി ആർ ടി ആണെന്നുണ്ടെങ്കിലോ സി ബി എസ് ഇ ക്ലാസ്സുകളിലും 5 മുതൽ 7 വരെയും 5500 8 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ 6500 രൂപയുമാണ് എല്ലാ സബ്ജക്റ്റിനുമായിട്ടുള്ള ഫീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഫുൾ എ പ്ലസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നതിന് വേണ്ടിയിട്ട് സി സി പ്ലസ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.